صلِّ وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون صدق الله العلي العظيم ബഹുമാനമുള്ള സാധാതുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ കാരണവന്മാർ, മുത്തഅല്ലിമുകൾ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമ്മേളനം, ഇതിൻ്റെ സംഘാടനവും നമ്മുടെ സാന്നിധ്യവും സഹകരണങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഇബാദത്തായി സ്വീകരിക്കട്ടെ. ഈ പ്രദേശത്ത് അല്ലാഹുവിനെക്കുറിച്ചും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പരിശുദ്ധ ദീനിനെ കുറിച്ചും ശരീഅത്തിനെ കുറിച്ചും പഠിക്കുന്നതിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട നല്ലൊരു കേന്ദ്രത്തിൻ്റെ, മദ്രസയുടെ ഔപചാരികമായ തുടക്കം ബഹുമാന്യരായ നമ്മുടെ ആദരണീയരായ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുകയാണ്. അതോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഈ സമ്മേളനം നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്തും നമ്മുടെ ഇബാദത്തുകളിൽ നമുക്കുണ്ടാകേണ്ട ലദ്ദത്തും ഭക്തിയും ഭയവുമെല്ലാം, അതാണ് ഒരു മുസ്ലിമിൻ്റെ, ഒരു സത്യവിശ്വാസിയുടെ അല്ലാഹുവിനെ വിശ്വസിച്ച് അല്ലാഹുവിൽ കാര്യങ്ങൾ അർപ്പിച്ച് ജീവിക്കുന്ന ഉത്തമനായ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു മുതൽ. അല്ലാഹുവിനോടുള്ള ഭയവും ഭക്തിയും ഇല്ലാതെ ഉള്ള ജീവിതവും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ആരോടെല്ലാം കണക്കുകൾ പറയാനുണ്ടോ, കടപ്പാടുകൾ തീർക്കാനുണ്ടോ, ഏതെല്ലാം ആളുകളുമായി, സംരംഭങ്ങളുമായി നമുക്ക് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളുമുണ്ടോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അടിസ്ഥാനപരമായി അല്ലാഹുവിനോടുള്ള ഭയത്തിൻ്റെയും ഭക്തിയുടെയും പേരിലാണ്. അല്ലാഹുവിനോട് നമുക്ക് ഭയവും ഭക്തിയും കടപ്പാടുമില്ലെങ്കിൽ പിന്നീട് ഭൂമിയിൽ നമുക്ക് മറ്റൊന്നിനോടുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയായി നമുക്ക് പഠിപ്പിക്കുന്നത്. മാതാപിതാക്കളോടും മക്കളോടും അയൽവാസികളോടും കുടുംബക്കാരോടും മുസ്ലിം ഉമ്മത്തിനോട് മാത്രമല്ല, നമ്മുടെ കൂടെ ജീവിക്കുന്ന
നമ്മുടെ അയൽ വീട്ടുകാരും നമ്മുടെ നാട്ടുകാരുമായ അമുസ്ലിം സുഹൃത്തുക്കളോട് വരെ നമുക്കുണ്ടാകേണ്ട സ്നേഹവും അവരുമായിട്ടുള്ള ബന്ധവും സൗഹാർദ്ദ നിലപാടുകളുമൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ പേരിൽ രൂപപ്പെടുന്നതാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിലാണ്. ഒരു ഭർത്താവിനെ ഭാര്യ സ്നേഹിക്കേണ്ടതും ഭാര്യ ഭർത്താവിനോട് കടപ്പാട് പുലർത്തേണ്ടതും ഭർത്താവ് ഭാര്യയോട് കടപ്പാട് പുലർത്തേണ്ടതും ഇതും കേവല ഒരു സ്വാഭാവികമായ ഒരു പ്രകൃതിപരമായ സ്നേഹം എന്ന നിലക്ക് മാത്രമല്ല, അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ പേരിലാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാടിൽ നിന്നാണ് മറ്റുള്ളതെല്ലാം നമുക്ക് രൂപപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ്, നമ്മുടെ സമസ്ത കേന്ദ്ര മുഷാവർ അംഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ നമ്മളോട് സംസാരിക്കും. മുസ്ലിമിൻ്റെ ജീവിതം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിൻ്റെ ജീവിതത്തിലും നമ്മൾ ഇടപെടുന്ന മുഴുവൻ മേഖലകളിലും നമുക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. പൂർവകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഭക്തിയും ഭയവും എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളുകൾ ഇന്നത്തെക്കാളേറെ മതത്തിനോട് താല്പര്യവും സ്നേഹവും കടപ്പാടുമുള്ളവരായിരുന്നു. പഴയകാല ഹൈന്ദവ സഹോദരന്മാർ അവർക്ക് അവരുടെ ഹിന്ദു മതത്തോടും ഹൈന്ദവ മതത്തിലെ ദൈവിക സങ്കല്പമനുസരിച്ച് അവരാരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളോടുമുള്ള കടപ്പാടുകളും ബന്ധവും ഇന്നത്തെക്കാളേറെ കൂടുതലായിരുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസവും അവരുടെ മനസ്സും അവരുടെ മനസ്സിൻ്റെ സകല താളങ്ങളും യഥാർത്ഥത്തിൽ അള്ളാഹുവിലാണ് ചെന്ന് മുട്ടുന്നത്. ആ നിലക്ക് പൂർവകാലത്ത് പഴയ തലമുറയിലുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്മാർ, നമ്മുടെ കാരണവന്മാർ, അവർക്ക് ഇസ്ലാമിനോടും അള്ളാഹുവിനോടും പരിശുദ്ധ ഖുർആനിനോടും ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളോടും മതത്തിൻ്റെ അടയാളങ്ങളോടും ഉണ്ടായിരുന്ന ബഹുമാനവും സ്നേഹവും ഇന്നത്തെക്കാളേറെ കൂടുതലായിരുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ആ കാലഘട്ടത്തിലൊന്നും ഇല്ലാത്ത കലാപങ്ങളും കുഴപ്പങ്ങളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതാണ് യഥാർത്ഥത്തിൽ മുസ്ലിമായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്തിനോട് ഏതിനോടെല്ലാം നമുക്ക് ബന്ധമുണ്ടോ കടപ്പാടുണ്ടോ സ്നേഹമുണ്ടോ അടുപ്പമുണ്ടോ അകലമുണ്ടോ ഇതെല്ലാം തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടിൻ്റെ ഭാഗമായിട്ടായിരിക്കണം. അദ്ദീനു വൻ നസീഹ, മതം എന്ന് പറയുന്നത് ധർമ്മമാണ്, ഗുണകാംക്ഷയാണ്, കടപ്പാടാണ് എന്ന് പഠിപ്പിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിൻ്റെ കിതാബിനോടും മുസ്ലിം ഉമ്മത്തിലെ ഇമാമുമാരോടും മാത്രമല്ല സാധാരണക്കാരോടുമുള്ള നമ്മുടെ കടപ്പാട് ഇതെല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് ദീന് എന്നാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. അദ്ദീനു വന്നസീഹ, ഖാലുലിമൻ, ആരോടാണ് നബിയെ, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീനവ. ഇസ്ലാമിൻ്റെ പാരമ്പര്യം
നിലനിൽക്കുന്നിടത്തുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ ദീനിന്റെ പാരമ്പര്യത്തെ തകർത്തേടത്ത് നമ്മൾ കാണുന്ന സംഘർഷങ്ങളും കുഴപ്പങ്ങളും ഇത് രണ്ടും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് നൽകുന്ന, നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? പൂർവകാലത്തെ ഇമാമിയങ്ങൾ പരിശുദ്ധ ദീനിന്റെ അടയാളങ്ങളെയും അതിൻ്റെ ആത്മാവിനെയും അവർ സംരക്ഷിച്ചു. അതിലേറ്റവും പ്രധാനമായ വൈജ്ഞാനികമായ വിപ്ലവം, ഇൽമ്, അത് ദീനിന്റെ ജീവനാണ്. പരിശുദ്ധ ഇൽമിനെ അള്ളാഹുവിന്റെ ദീനിന്റെ അള്ളാഹിപ്പുകളെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഗ്രന്ഥരചന നടത്തുകയും സംവാദങ്ങൾ നടക്കുകയും ചെയ്തിട്ട് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നോ? ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. വിയോജിപ്പുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇതുണ്ടായില്ല? യഥാർത്ഥത്തിൽ ഇമാമുമാർ അവർ അധ്വാനിച്ചതും അവർ പണിയെടുത്തതും അവർ വിയോജിപ്പുകളെ രേഖപ്പെടുത്തിയതും അവർ സംവാദത്തിൽ പങ്കെടുത്തതും ഒക്കെ ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. ഇനി മതങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, മതങ്ങൾ തമ്മിലുള്ള ഡിബേറ്റ് ഈ അടുത്ത കാലത്തെ ഒരു 10-50 വർഷത്തിന്റെ ഇടയിൽ തന്നെ പരിശോധിച്ചാൽ യൂറോപ്യൻ നാടുകളിൽ, അതുപോലെ പശ്ചിമേഷ്യയിലൊക്കെ പല ഭാഗത്തും കേന്ദ്രീകരിച്ച് നല്ല ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ കാലേറെ മൂർച്ചയേറിയ സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അത് വഴിമാറിപ്പോയില്ല എന്നതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇവിടെയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യവും ഇസ്ലാമിന്റെ ആത്മാവും നമ്മൾ സംരക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ നടത്തുന്ന ഏത് പ്രവർത്തനങ്ങളിലും നമ്മുടെ ഏത് ശ്രമങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് മേഖലകളിലും നമ്മുടെ കടപ്പാട് അള്ളാഹുവിനോടാണോ? എന്നാൽ അള്ളാഹുവിനോടുള്ള ഭയത്തിന്റെയും ഭക്തിയുടെയും പേരിലാണ് ഇതൊക്കെ രൂപപ്പെടുന്നത് എങ്കിൽ അവിടെ ആർക്കും ഒരു തരത്തിലുള്ള പരാതിയും ഉണ്ടാകുകയില്ല. മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട പലരും ഒറ്റപ്പെട്ട വ്യക്തികളാണ്, ന്യൂനപക്ഷമാണ്. ഇസ്ലാമിക സമൂഹത്തിലും വളരെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവരുടെ ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ എല്ലാ മതങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവർക്ക് യഥാർത്ഥത്തിൽ മതത്തിനോടല്ല താല്പര്യമുള്ളത്, അവർക്ക് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയം എന്താണ്, ഞാൻ അതിൻ്റെ അന്താരാഷ്ട്ര കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ രാഷ്ട്രീയവും അവരുടെ പോളിസിയും ഒക്കെ പഠന വിധേയമാക്കിയാൽ അവർക്കൊട്ടും താല്പര്യം മതത്തിനോടല്ല. ഇതൊന്നും രൂപപ്പെടുത്തുന്നതും ഇതൊന്നും നിർവഹിക്കുന്നതും അള്ളാഹുവിനോടുള്ള ലില്ലാഹി അസ്സവജൽ, അള്ളാഹുവിനോടുള്ള കടപ്പാടിന്റെ ഭാഗമായിട്ടല്ല. എന്നാൽ അതിൽ നിന്നുള്ള യഥാർത്ഥത്തിൽ മതത്തിന്റെ ആത്മാവിന്റെ യാതൊരു തരത്തിലുള്ള സ്പർശവുമില്ലാത്ത അത്തരം പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുകയും ദീൻ എന്താണ്, പരിശുദ്ധ ദീൻ എന്താണ്, ഇസ്ലാം എന്താണ്, അതിൻ്റെ ആത്മാവ് എന്താണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് കിട്ടണം. പ്രത്യേകിച്ചും ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെപ്പോലും ഫോബിയ, ഇസ്ലാമോഫോബിയയുടെ പേരിൽ ആരൊക്കെയോ പേടിയാണ്. താടി, തലപ്പാവ്, നിസ്കാരത്തഴമ്പ് തുടങ്ങി ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന വേഷത്തിലും മറ്റുമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് അടയാളങ്ങളുണ്ടല്ലോ. ഈ നിസ്കാരത്തഴമ്പും താടിയും അതുപോലെ തന്നെ ഭക്തിയുടെ അടയാളങ്ങളുമൊക്കെ മഹാനായ മമ്പ്രന്തങ്ങളടക്കമുള്ള അവരുടെയൊക്കെ, മഖ്ദൂമുമാരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ആളുകളിൽ എത്രത്തോളം കൂടുതലായിരുന്നു. എന്നിട്ട് അവിടെ ഇസ്ലാമോഫോബി ഉണ്ടായോ? ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ ഇത്തരം അടയാളങ്ങളൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്ന തരത്തിലുള്ള നികിട്ടരായ ആളുകളുടെ പടിഞ്ഞാറിന്റെ ശ്രമങ്ങൾ ആ കാലഘട്ടത്തിലൊന്നും വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ട് വിജയിച്ചില്ല? ഭക്തിയും ഭയവും അന്ന് കൂടുതലായിരുന്നു.
പക്ഷേ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. ഇന്ന് ചിലരുടെ താടി, അതേപോലെ ചിലരുടെ നിസ്കാരത്തഴമ്പുകൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ സമൂഹം മനസ്സിലാക്കുന്ന ചില അടയാളങ്ങൾ, അത് കൃത്യമായിട്ട് അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ അടയാളം, ഈ തരത്തിലുള്ള താടി, ഈ തരത്തിലുള്ള വേഷവിധാനങ്ങൾ, അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റു പലരും യഥാർത്ഥ ഇസ്ലാമിനെ പോലും സംശയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നിരന്തരമായി അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ദീനിൻ്റെ ആത്മാവ് സംരക്ഷിക്കപ്പെടണം. യഥാർത്ഥ ദീനിൻ്റെ യഥാർത്ഥം എന്താണ്, യഥാർത്ഥ ഭയവും ഭക്തിയും എന്താണ്? അള്ളാഹുവിനോട് ഭക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അമുസ്ലിങ്ങളോട് നമ്മൾ കലാപം കൂട്ടണം എന്ന് അതിനർത്ഥമുണ്ട്? ഒരിക്കലുമില്ല. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ പടച്ചറബ് വർഷിക്കുന്ന മഴയില്ലെന്ന്, അള്ളാഹു മുളപ്പിക്കുന്ന ചെടികളില്ലെന്ന്, സസ്യങ്ങളില്ലെന്ന്, ആഹാരങ്ങൾ ശേഖരിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഈ സൂര്യൻ്റെ വെളിച്ചവും അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നിലാവുമൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുടെയും പടച്ചറബിൻ്റെ, അള്ളാഹു ഈ ഭൂമിലോകത്ത് ഈ പ്രപഞ്ചത്തിൽ ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ മാത്രമല്ലല്ലോ. അള്ളാഹുവിനെ വിശ്വസിക്കാതെ ഒരുപക്ഷെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവരും ഈ ഭൂമിലോകത്ത് ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പടച്ച റബ്ബ് എത്രമാത്രം അർഹമുറാഹിമീനാണ്! അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കരുണയും അവന്റെ അഫുവും, നമ്മളോടുള്ള സൃഷ്ടികളോടുള്ള അള്ളാഹുവിന്റെ നിലപാടും എത്രമാത്രം മയമുള്ളതാണ്, റഹ്മത്തുള്ളതാണ്, റഹ്മത്തുള്ളതാണ്, അലിവുള്ളതാണ്. അള്ളാഹു അവന്റെ അടിമകൾക്ക് ഈ ഭൂമിലോകത്ത് കൊടുത്ത ചില അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഒക്കെ അനുഭവിക്കാൻ പറ്റും എന്നതാണ് പരിശുദ്ധ ദീനിന്റെ നിലപാട്. അത് ആര് എത്ര അനുഭവിക്കണം, ആർക്ക് ഏതൊക്കെ അവകാശപ്പെട്ടതാണ് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ ഈ ഭൂമിലോകത്ത് ജീവിക്കുന്ന നമുക്കാർക്കും അള്ളാഹു തആല അവസരം നൽകിയിട്ടില്ല, ആ അർഹതയും അവകാശവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് ജീവിക്കേണ്ടത് എന്നതാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ഒരു മുസ്ലിം ഇസ്ലാം അനുസരിച്ചുള്ള ഭയഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ ജീവിക്കട്ടെ. അമുസ്ലിം പ്രത്യേക മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ മതമനുസരിച്ചുള്ള ഭയഭക്തി അവരും പ്രകടിപ്പിച്ച് ജീവിക്കട്ടെ. ഒടുവിൽ ഇസ്ലാം എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. മതമായി അള്ളാഹു അംഗീകരിക്കുന്നതും സത്യമതവും പരിശുദ്ധ ദീനും മാത്രമേ ഉള്ളൂ. ഇസ്ലാമല്ലാത്ത മതങ്ങളൊന്നും സത്യമല്ല എന്ന് വളരെ ഉച്ചത്തിൽ നമുക്ക് പറയാം. പക്ഷേ അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമനുസരിച്ചാണ്. ലായി കറാഹ ഫിദ്ദീൻ, ഈ സത്യമതം ഇതാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞ പരിശുദ്ധ ഖുർആൻ അതിന്റെ ബാക്കി തുടർന്ന് പറഞ്ഞത് തന്നെ ലായി കറാഹ ഫിദ്ദീൻ. അതുകൊണ്ട് നിങ്ങളാരും വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു, അള്ളാഹുവിന്റെ മതമല്ലാത്ത മറ്റേതെങ്കിലും മതത്തെ ഒരാൾ മതമായി അംഗീകരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇത് തുറന്നു പറയാൻ നമുക്കാരെയും പേടിക്കേണ്ടതില്ല. അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. ഒരാളുടെ മതജീവിതം സ്വീകരിച്ചോ സ്വീകരിച്ചിട്ടില്ലേ എന്നത് ഇവിടെ വെച്ചല്ല തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടത്. വൽആഖിബത്തുൽ മുത്തഖീൻ, അതിന് വേറൊരു ഒടുവ് നാൾ എന്ന് പറഞ്ഞൊരു നാളുണ്ട്. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പങ്ങളും നാശങ്ങളും സംഘട്ടനങ്ങളും അഹങ്കാരങ്ങളും ഗർവവും ധിക്കാരവും ഒന്നുമില്ലാതെ വളരെ താഴ്മയോടുകൂടി അള്ളാഹുവിനോടുള്ള ഭയവും ഭക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ വിനയപുരസരം ജീവിക്കുന്ന ആരുണ്ടോ അവർക്ക് വേണ്ടിയാണ് തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക്, അള്ളാഹുവിന്റെ മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ പരലോകത്ത് വിജയമുണ്ടാകൂ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അടിക്കടി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
അള്ളാഹുവിന്റെ മതം അല്ലാത്ത മറ്റു മതം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എണ്ണുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനനുസരിച്ച് അള്ളാഹുവിന്റെ മതത്തോട് താല്പര്യവും ഭക്തിയും ഭയവും പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വിജയവും അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന പരാജയവും അത് യഥാർത്ഥത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് ഇവിടെ വച്ചല്ല, അത് പരലോകത്താണ്. അത് അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് നീങ്ങുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് നീങ്ങുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഏത് വിഷയങ്ങളിലും നമ്മുടെ ഭയവും ഭക്തിയും നമ്മുടെ നിലപാടും ഏതിലാണോ ചെന്നെത്തുന്നത് എന്നത് നമ്മൾ തീർപ്പ് കൽപ്പിക്കും. അപ്പോൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും സംഭവിക്കുന്ന നമ്മുടെ നിലപാടുകളെ രൂപപ്പെടുത്തുന്നത് അള്ളാഹുവിനോടുള്ള താല്പര്യത്തിന്റെയും ഭക്തിയുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഹഖായ കലിമത്തിന്റെയും ഭാഗമായിട്ടാണ് എങ്കിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കാത്തവരാണ്. അവർക്കൊരു പക്ഷേ ഇതിന്റെ അടയാളങ്ങളും ചേലും കോലും ഒക്കെ ഉണ്ടാകും. ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ നശിപ്പിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടു, അല്ല അവർ തെറ്റിദ്ധരിപ്പിക്കേണ്ട തരത്തിലുള്ള നീചമായ പ്രവർത്തനങ്ങൾ നടത്തി, ഖബറുകൾ തല്ലിപ്പൊളിച്ചതും സ്മാരകങ്ങൾ തകർത്തതും ഇബ്നു അബ്ദുൽ വഹാബിന്റെ പണി തുടങ്ങിവെച്ച പണികളൊക്കെ നേരത്തെ സൂചിപ്പിച്ച ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യാജന്മാർ, ഇസ്ലാമിന്റെ പേര് എടുത്ത് അണിഞ്ഞുകൊണ്ട് നടക്കുന്ന നികിട്ട ജീവികൾ, അവർ നടത്തുന്നത് പാരമ്പര്യത്തിന്റെ നിഷേധമാണ്. പുതിയ പ്രസ്ഥാനങ്ങളെ രൂപപ്പെടുത്താൻ വേണ്ടി മരക്കെട്ട മൗദൂദിയും ആദ്യമായി ചെയ്തത് പാരമ്പര്യമായി കിട്ടിയ മാലയെ പൊട്ടിച്ചെറിയലാണ്. ഇതൊന്നും വരുന്നതിന്റെ മുമ്പും അതൊക്കെ വന്നതിന്റെ ശേഷവും യഥാർത്ഥ മുസ്ലിമീങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ നാട്ടിലുണ്ട്. അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ധാരയിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ സുന്നി, യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നുണ്ട്. അവരെ മറ്റു മതക്കാരെ സംശയിക്കുന്നില്ല, അവരെ മറ്റു മതക്കാർക്ക് പേടിയില്ല. അതേ സ്ഥാനത്ത് ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാം വളർത്തണമെങ്കിൽ, മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കൊല്ലണം, തട്ടിപ്പൊളിക്കണം, തകർക്കണം, ഇങ്ങനെ കളയണം, പറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ തീവ്ര നിലപാടുകൾ സ്വീകരിച്ച സലഫി മൂവ്മെന്റ് നമുക്കിടയിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ ദൂരവ്യാപകമാണ്. അതിനുള്ള തിരുത്താണ് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നയുടെ പഠനമുറികളും ക്ലാസ് റൂമുകളും സൃഷ്ടിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അലിഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നൽകുന്ന ഒരു കേന്ദ്രമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇവിടെ പഠനം തുടങ്ങി. നമ്മുടെ കുട്ടികൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ മറ്റാർക്കും യാതൊരു തരത്തിലുള്ള ബാധ്യതയും ഉണ്ടാകുന്നില്ല എന്ന മഹത്തായ പാഠം. അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്ത് മതവിശ്വാസികൾക്കോ മതമില്ലാത്തവർക്കോ വേറെ ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവർക്കോ ആർക്കും ഒരു തരത്തിലും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടുള്ള ഇബാദത്തും പ്രവർത്തനവും എത്ര തന്നെ കൂടിയാലും മറ്റു മതവിശ്വാസികൾക്കിടയിൽ സ്നേഹം നമ്മളോട് കൂടുകയേ ചെയ്യും. അതേ സ്ഥാനത്ത് ഇതിനോടൊക്കെയുള്ള ഈ താല്പര്യങ്ങൾ വ്യാജമായി മനസ്സിലൊളിപ്പിക്കുകയും സവർണ്ണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ